നമസ്കാരം, ഞാൻ ബാദുഷ, പ്രൊഡക്ഷൻ കൺട്രോളിലാണ്. ഞാൻ പ്രൊഡക്ഷൻ മാനേജറായിട്ടും പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവായിട്ടും പ്രൊഡക്ഷൻ കൺട്രോളിലൊക്കെ ആയിട്ട് കഴിഞ്ഞ 20 വർഷമായി സിനിമാ ഇൻഡസ്ട്രിയിലുള്ള ഒരു വ്യക്തിയാണ്. എൻ്റെ ഒരു സിനിമ കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ വർഗം എന്ന് പറഞ്ഞ സിനിമയോടുകൂടിയാണ് എന്നെ ഒന്ന് ആൾക്കാർ അറിഞ്ഞു തുടങ്ങിയതും സിനിമയിലുള്ളവർ അറിഞ്ഞു തുടങ്ങി. ഞാൻ അതിനു മുമ്പ് ഒത്തിരി പടങ്ങളിൽ അസിസ്റ്റൻ്റായിട്ടും അല്ലാതെയും എല്ലാം ഞാൻ ഇഷ്ടംപോലെ വർക്ക് ചെയ്തിട്ടുണ്ട്. അതായത് വർഗം എന്ന് പറഞ്ഞ സിനിമയുടെ പ്രൊഡ്യൂസർ ഹസീബ് എൻ്റെ ഒരു ഫ്രണ്ട് സുഹൃത്താണ്. അദ്ദേഹം ആ പടം നിർമ്മിച്ചപ്പോൾ അദ്ദേഹം എന്നെ നിർബന്ധമായിട്ട് എന്നെ അതിൻ്റെ കൺട്രോളിലാക്കി മാറ്റിയതാണ്. ഞങ്ങൾ കൺട്രോളിലാകണമെന്ന് പറഞ്ഞിട്ട് ഞാൻ ആദ്യമായിട്ട് ഇൻഡിപെൻഡൻ്റായി ചെയ്ത ഫസ്റ്റ് പടമാണ് വർഗം. വർഗത്തിന് ശേഷം ഞാനിങ്ങോട്ട് സജീവമായി വരാൻ തുടങ്ങി. പിന്നീട് ഞാൻ അതിനുശേഷമാണ് ഞാൻ പലരുടെ കൂടെയും അസിസ്റ്റൻ്റായിട്ടും സ്വതന്ത്രനായിട്ട് വർക്ക് ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ പലരുടെ കൂടെ ഞാൻ എക്സിക്യൂട്ടീവായിട്ടും വർക്ക് ചെയ്യാൻ പോയിട്ടുണ്ട്. അതിന് ഏറ്റവും പ്രധാനം, നമ്മുടെ മനസ്സിൽ ഈഗോ ഇല്ലെങ്കിൽ നമുക്ക് എവിടെയും എന്തും ചെയ്യാൻ പറ്റും. ചിലർ കൺട്രോളിലായി കഴിഞ്ഞാൽ അവർക്ക് പിന്നെ എക്സിക്യൂട്ടീവായിട്ട് പോകാൻ ഭയങ്കര വിഷമമുണ്ടാകും. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ജോലിയാണ് വരും, സിനിമയാണ് എൻ്റെ ചോറ്. അതുകൊണ്ട് ഞാൻ സിനിമയെ മാത്രം സ്നേഹിക്കുന്നതുകൊണ്ട് ഞാൻ സിനിമാ ഫീൽഡിൽ ഏത് ജോലികളും ചെയ്തു വരാൻ തയ്യാറായിട്ട്. ഇപ്പോൾ ഞാൻ പ്രൊഡക്ഷൻ കൺട്രോളിലാണെങ്കിലും എന്നൊരു പ്രൊഡക്ഷൻ മാനേജറായിട്ട് ഏതെങ്കിലും സിനിമയിൽ വിളിച്ചാൽ ഞാൻ അവിടെ പോയി വർക്ക് ചെയ്യും. അത് എൻ്റെ ഒരു രീതിയാണ്. ഒരു പ്രൊജക്റ്റ് പ്ലാൻ ചെയ്ത് അതിനൊരു കഥയുണ്ടാക്കി, അത് സ്ക്രിപ്റ്റാക്കി, അത് എങ്ങനെയുള്ള ആർട്ടിസ്റ്റുകളെ കൊണ്ട് ചെയ്യിക്കാൻ പറ്റും. അപ്പോൾ ആദ്യം തന്നെ ഒരു സാധാരണ വരാറുള്ള ഒന്നെങ്കിൽ സ്ക്രിപ്റ്റ് റൈറ്റർ വന്ന് നമ്മൾ ആരെങ്കിലും തേടി പിടിച്ച് വന്ന് നമ്മളോട് സബ്ജക്റ്റ് പറയും, അല്ലെങ്കിൽ ഡയറക്ടർ വിളിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും പ്രൊഡ്യൂസറുടെ അടുത്ത് നല്ലൊരു സബ്ജക്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ അദ്ദേഹം നമ്മളെ വിളിക്കും. നമ്മളൊരു അവർ തീരുമാനിക്കുന്ന ഡയറക്ടറും ആ ഡയറക്ടറും പ്രൊഡ്യൂസറും കൂടി ഇരുന്ന് പറയുന്ന ആർട്ടിസ്റ്റുകളുടെ ഇപ്പോൾ ആർക്കനുയോജ്യമായിട്ടുള്ള വേഷം, ആർക്കനുയോജ്യമായിട്ടുള്ള കഥയാണ് ഉണ്ടായിരിക്കുന്നത് എന്ന് വെച്ചാൽ ആ കഥാപാത്രത്തിന് അനുകൂലമായ ഒരു ആർട്ടിസ്റ്റിനെ അവരുടെ ഒപ്പം ഇരുന്ന് നമ്മൾ സജസ്റ്റ് ചെയ്യുകയും അവർ പറയുന്ന ആർട്ടിസ്റ്റുകളെ നമ്മൾ അവിടെ നിന്ന് തന്നെ കോണ്ടാക്റ്റ് ചെയ്തുകൊണ്ട് അവരോട് പോയി സബ്ജക്റ്റ് പറയാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കേണ്ടത് മുതൽ ആ സിനിമ പ്രധാന നടീനടന്മാരല്ലാതെ തന്നെ അതിനകത്തുള്ള എല്ലാ ആർട്ടിസ്റ്റുകളെയും അതിനകത്ത് വരുന്ന എല്ലാ ആർട്ടിസ്റ്റുകളെയും അവരുടെ ഒപ്പം നിന്ന് അവർ പറയുന്ന ആർട്ടിസ്റ്റുകളെ അവർ ഉദ്ദേശിക്കുന്ന ബഡ്ജറ്റിൽ കൊണ്ടുവന്നുകൊണ്ട് ആ ആർട്ടിസ്റ്റുകളെ കൊണ്ട് ആ ക്യാരക്ടർ ചെയ്യിപ്പിച്ചെടുക്കുക എന്നുള്ളതിൻ്റെ പ്രധാന ഉത്തരവാദിത്വവും പ്രൊഡക്ഷൻ കൺട്രോൾ നിഷിദ്ധമാണ്. ഒരു പ്രൊഡക്ഷൻ കൺട്രോളറുടെ കീഴിൽ അതിനെ ഒരു പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവായിട്ട് ജോലി ചെയ്യാനും പ്രൊഡക്ഷൻ മാനേജറായിട്ട് ജോലി ചെയ്യാനും ഒരു 3-4 പേരടങ്ങുന്ന ഒരു സംഘം തന്നെ കൂട്ടായി നിന്ന് പ്രവർത്തിച്ചുകൊണ്ടാണ് ആ ഒരു സിനിമയുടെ പ്രധാന പ്രവർത്തനങ്ങളിൽ A to Z കൂടെ നിൽക്കുന്നത്. അതിനെ എപ്പോഴും ഒരു പ്രൊഡക്ഷൻ കൺട്രോളറുടെ കൂടെ അവരുടെ കൂടെ ശക്തരായിട്ട് എപ്പോഴും ഒരു പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവും പ്രൊഡക്ഷൻ മാനേജർമാരും അത് ഇവിടെയുള്ള ഒരുമാതിരിപ്പെട്ട എല്ലാ പ്രൊഡക്ഷൻ കൺട്രോളർമാരും അവരുടെ കീഴിൽ അവരുടെ കൂടെ വർക്ക് ചെയ്യുന്നതിന് വേണ്ടി അവർ ഒരേപോലെ നിന്ന് വർക്ക് ചെയ്യുന്നതിന് വേണ്ടി അവരുടെ കൂടെ സ്ഥിരമായിട്ട് തന്നെ കുറേ എങ്ങനെ വന്നാലും ഒരു 3-5 പേര് സ്ഥിരം അവരുടെ സ്ഥിരം ആൾക്കാരായിട്ട് തന്നെ ഉണ്ടാവും. അവരുടെ പ്രോജക്റ്റുകളിലെല്ലാം അവർ ഫുൾ ടൈം ഉണ്ടാവുകയും ചെയ്യും. ഒരേ സമയം ഒന്നിലധികം പ്രൊജക്റ്റുകൾ ചെയ്യാറുണ്ട്, ചെയ്യുന്നുമുണ്ട്. അത് കൂടെ നിൽക്കുന്ന, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൂടെ നിൽക്കുന്ന നമുക്ക് വിശ്വസിക്കാൻ പറ്റിയ നമ്മൾ കൂടെ നിൽക്കുന്ന കുറച്ച് പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവുമാരുണ്ടാവും, പിന്നെ ഞങ്ങൾ സുഹൃത്തുക്കളുണ്ട്. ഓരോരുത്തരത്ത് അതിൻ്റെ പ്രധാന ചുമതലകൾ ഏൽപ്പിച്ചുകൊണ്ട് അതിൻ്റെ മൊത്തം കാര്യങ്ങളിൽ നമ്മൾ ഇടപെട്ടുകൊണ്ട് ഓരോ പടങ്ങൾക്കും ഓരോ ആൾക്കാരെ ഏർപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് നമ്മൾ ഒരേ സമയം 2-3 പടങ്ങളെല്ലാം ചെയ്യുന്നത്. പക്ഷേ ഈ പറയുന്ന 3 പടങ്ങൾ നടന്നാലും ശരി, 4 പടങ്ങൾ നടന്നാലും ശരി, ഇവിടെയെല്ലാം എപ്പോഴും നമ്മുടെ ഒരു പ്രസൻസ് അവർക്ക് ആവശ്യമാണ്. ഈ പറഞ്ഞ സെറ്റുകളിലെല്ലാം ആ പ്രസൻസ് ഉണ്ടാകുന്ന രീതിയിൽ നമ്മളത് വർക്കൗട്ട് ചെയ്ത് കൊണ്ടുപോകും. അങ്ങനെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്.
Before a thinking man, we create a customized designer studio. First time in Kochi, Zazen's making a man out of a cloth. ചലച്ചിത്ര താരം ആദിലും ഒപ്പം അണിയറയിൽ ഒരു കൂട്ടം സിനിമാ പ്രവർത്തകരും ഒന്നിക്കുന്നു. ഹൃദയം ഉടൻ നിങ്ങളിലേക്ക് എത്തും. ഓരോ സിനിമയ്ക്കും അതിൻ്റേതായ രീതിയിലുള്ള ലൊക്കേഷൻസുകളാണ് കണ്ടെത്തേണ്ടി വരിക. അപ്പോൾ അവർ ആ കഥ ചർച്ചാവേളയിൽ തന്നെ ഈ സിനിമ ഇന്ന സ്ഥലത്ത്, ഇപ്പോൾ കേരളത്തിലാണെങ്കിൽ കേരളത്തിലെ കൊച്ചിയിലോ അല്ലെങ്കിൽ ഗ്രാമപ്രദേശമെന്ന് പറയുമ്പോൾ എല്ലാവരും നേരെ തൊടുപുഴയും പാലക്കാടും അങ്ങനെയുള്ള സ്ഥലങ്ങൾ, അത് എങ്ങനെയുള്ള അനുയോജ്യമായ ലൊക്കേഷൻസ് അവർ പറയുകയും അതനുസരിച്ച് നമ്മൾ അവരുമായിട്ട് ആ ലൊക്കേഷനിലെല്ലാം പോയി അതെല്ലാം കാണിച്ചു കൊടുത്ത് നമ്മൾ അവർക്ക് ആ പടത്തിന് അനുയോജ്യമായ ലൊക്കേഷൻസ് കണ്ടെത്തുന്നതിന് വേണ്ടി ഒരു പ്രൊഡക്ഷൻ കൺട്രോളർ അവരുടെ ഒപ്പം തന്നെ നിന്നാൽ മാത്രമേ അത് സാധിക്കുകയുള്ളൂ. എനിക്ക് കിട്ടിയിരിക്കുന്ന ഒരു ഭാഗ്യമെന്ന് പറഞ്ഞാൽ ഞാൻ ഇതുവരെ വർക്ക് ചെയ്തിരിക്കുന്ന ഡയറക്ടർമാരും പ്രൊഡ്യൂസർമാരും എനിക്ക് തീർച്ചയായിട്ടും കംഫർട്ടബിളായിട്ടുള്ള ആൾക്കാർ തന്നെയാണ്. ഇപ്പോൾ ഞാൻ വലിയ ഡയറക്ടർമാരുടെ പടങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്, ചെറിയ ഡയറക്ടർമാരുടെ പടങ്ങൾ ചെയ്യുന്നുണ്ട്, പുതിയതായിട്ട് വരുന്ന ഡയറക്ടർമാരുടെ സിനിമകളെല്ലാം ചെയ്യുന്നുണ്ട്. എല്ലാവരോടും എൻ്റെ ഒരു രീതി എന്ന് പറഞ്ഞാൽ ഞാൻ എല്ലാവരെയും ഒരുപോലെ കാണുകയും ആ ഒരേ സമീപനം തന്നെയാണ് എല്ലാവരുടെ അടുത്തും കാണിക്കുകയും ചെയ്യുന്നത്. എനിക്കതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടിയ എൻ്റെ ഒരു ഭാഗ്യം എന്ന് പറഞ്ഞാൽ എനിക്ക് കിട്ടിയിരിക്കുന്ന എല്ലാ പ്രൊഡ്യൂസർമാരും എല്ലാ ഡയറക്ടർമാരും അതിൽ വരുന്ന ആർട്ടിസ്റ്റുകളും എല്ലാം തന്നെ എനിക്ക് കംഫർട്ടബിളായിട്ടുള്ളവർ തന്നെ. മറക്കാൻ പറ്റാത്ത അനുഭവങ്ങൾ കുറേയൊക്കെ ഉണ്ട്. പക്ഷേ ഈ അടുത്ത കാലത്ത് ഉണ്ടായ ഒരു വലിയ അനുഭവം എന്ന് പറഞ്ഞാൽ പിക്കറ്റ് 43 എന്ന് പറഞ്ഞ സിനിമയുടെ ഷൂട്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ടത്. ഞങ്ങൾ കാശ്മീരിലെ സോഫിയാൻ എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു അതിൻ്റെ ഷൂട്ടിങ്. രണ്ട് ഷെഡ്യൂളുകളിലായിട്ട് നടന്നു. ആ സമയത്ത് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ടെററിസ്റ്റുകളുള്ള ഒരു കാശ്മീരിലെ ഒരു സ്ഥലമാണ് സോഫിയാൻ എന്ന് പറയുന്ന സ്ഥലം. ഈ സോഫിയാനിലെ നിന്നാണ് നമുക്ക് ഏറ്റവും നല്ല ടേസ്റ്റുള്ള ആപ്പിളുകൾ നമ്മൾ കഴിക്കുന്നത് ഈ സോഫിയാനിൽ നിന്ന് കിട്ടുന്നതാണ്. അങ്ങനെ കിട്ടുന്ന ആ ഒരു സ്ഥലത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവിടെ ഏറ്റവും കൂടുതൽ ടെററിസ്റ്റുകളുള്ള സ്ഥലമാണ് അത്. ഇത് ഇന്ത്യയുടെ മിലിറ്ററി ഇതിന് ചുറ്റിനും ഒത്തിരി പിക്കറ്റുകളായിട്ട് ഒത്തിരി സ്ഥലങ്ങളിൽ, ആ സോഫിയാൻ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഏറ്റവും കൂടുതൽ മിലിറ്ററി ഇന്ത്യയുടെ മിലിറ്ററി തന്നെ രൂപീകരിച്ചിട്ടുള്ള സ്ഥലം. അവിടെ പല ദിവസങ്ങളിലും ഷൂട്ടിംഗ് സമയത്ത് നമുക്ക് ഈ ടെററിസ്റ്റുകളുടെ ഭീഷണി ഭയങ്കരമായിട്ടുണ്ടായിട്ടുണ്ട്. മിക്ക ദിവസങ്ങളിലും രാത്രി 7 മണി 8 മണി വരെ ഷൂട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്യാപ്ചർ എന്ന് പറയുന്ന, അതായത് ഒരു ബോംബ് പൊട്ടിയാൽ പോലും ഏൽക്കാൻ പറ്റാത്ത വണ്ടിയുടെ അകത്താണ് ഞങ്ങൾ ആർട്ടിസ്റ്റുകളും ടെക്നീഷ്യന്മാരും എല്ലാവരും ഞങ്ങൾ താമസിക്കുന്നിടത്തോട്ട് പോയിക്കൊണ്ട് വരെ ഇരുന്നിട്ടുള്ളത്. അതിൽ ഒരു ദിവസം എന്നെ പൃഥ്വിരാജ് എല്ലാവരും കൂടി എന്നെ ഒരു ദിവസം എന്നെ റൂമിൽ നിന്ന് പോലും ഇറക്കാതെ ഇരുത്തിയിട്ടുണ്ട്. ഞാൻ റേഞ്ച് കിട്ടാൻ വേണ്ടി ഇവർ ഷൂട്ട് ചെയ്യുന്നത് മഞ്ഞിനകത്തൂടി പോയിട്ട് 2 കിലോമീറ്റർ നടന്ന് താഴത്തോട്ട് പോയിട്ടൊരു സ്ഥലത്താണ് നമ്മൾ പിക്കറ്റ് 43 പിക്കറ്റ് സെറ്റിട്ട് ഷൂട്ട് നടക്കുന്നത്. അവിടെ റേഞ്ച് കിട്ടാത്തത് കൊണ്ട് നമ്മൾ ഷിഫ്റ്റ് ചെയ്ത് കേരളത്തിലോട്ട് പോകണമെങ്കിൽ എനിക്ക് കുറേ കാര്യങ്ങൾ ഫോണിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട ആവശ്യം കൊണ്ട് ഞാൻ മുകളിലോട്ട് എല്ലാവരും താമസിക്കുന്ന സ്ഥലത്തോട്ട് മുകളിൽ ഞങ്ങൾ താമസിക്കുന്ന ഏരിയയിൽ വന്ന് ഞാൻ റൂമിലിരുന്ന് ഫോൺ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്നെ
പൃഥ്വിരാജ് ഭയങ്കരമായിട്ട് എന്നെ ഫോൺ എന്നെ വയർലെസ്സിലൂടെ വിളിച്ചിട്ട് പറഞ്ഞു, ബാദുഷയുടെ റൂമിൻ്റെ പുറത്ത് മുഴുവൻ ടെററിസ്റ്റുകൾ നിറഞ്ഞു നിൽക്കുകയാണ്, റൂമിൽ നിന്ന് ഏതൊരു കാരണവശാലും പുറത്തിറങ്ങുന്നത്, ഇറങ്ങിയാൽ നിങ്ങളെ തീർച്ചയായിട്ടും ഷൂട്ട് ചെയ്യുന്നു. പക്ഷേ അവരത് തമാശക്കാണ് അന്നത് പറഞ്ഞത്, അങ്ങനെ അത് ഉണ്ടായതൊരു തമാശക്കാണ്. പക്ഷെ അന്ന് രാത്രിയാണ് ഞങ്ങൾ ഷൂട്ട് കഴിയുന്നതിന് മുമ്പായിട്ട് പെട്ടെന്ന് ഞങ്ങളുടെ സെറ്റിൽ മൊത്തം പട്ടാളക്കാർ വന്ന് വളഞ്ഞ് AK-47 മൊത്തം ചുറ്റിനും നിന്നിട്ട് എന്താണെന്നൊന്നും ചോദിച്ചിട്ട് ഇവർ ആദ്യം പറഞ്ഞൊന്നുമില്ല. പിന്നെ ബ്രിഗേഡിയർ പ്രമോദ് സാറിൻ്റെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥർ വന്നിട്ട് പറഞ്ഞു, ഇന്ന് ചെറിയൊരു പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്, നിങ്ങൾക്ക് ചുറ്റിനും ഭയങ്കര ഇന്ന് ടെററിസ്റ്റുകൾ വളഞ്ഞിരിക്കുകയാണ്, നിങ്ങൾക്ക് ചുറ്റിനും ഇന്ന് ഭയങ്കര പ്രശ്നങ്ങളാണ്, അതുകൊണ്ട് നിങ്ങളുടെ ഫുൾ സെക്യൂരിറ്റി ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുകയാണ്, നിങ്ങളെ ഞങ്ങൾ അവിടെ എത്തിക്കുന്നത് വരെയും ഏതൊരു കാരണവശാലും നിങ്ങളാരും കൂട്ടം തെറ്റിപ്പോവുകയോ ഒന്നും ചെയ്യരുത്, എല്ലാവരും ഒപ്പം തന്നെ ഉണ്ടാകണം, എന്ത് ബഹളം കേട്ടാലും ആരും അനങ്ങരുത്, ആ രീതിയിലൊക്കെ പറഞ്ഞ് ഞങ്ങളെ ഇതായിട്ട് അന്ന് രാത്രി 12 വരെ ഷൂട്ട് പോയിട്ട് അന്ന് രാത്രി ഞങ്ങളെ കൊണ്ടുവന്ന് ഞങ്ങൾ കുറച്ച് പേര് താമസിക്കുന്നത് ഈ ഷൂട്ട് നടക്കുന്ന അവിടെ നിന്ന് ഒരു അരമണിക്കൂർ യാത്ര ചെയ്തിട്ട് പോകുന്ന ഒരു സ്ഥലത്താണ്, അവിടെ ഫുൾ ഈ പട്ടാള ക്യാമ്പുകൾ തന്നെയാണ് ഞങ്ങൾ താമസിച്ചിരുന്നത്. പിന്നെ ഇതാണ് മേജർ രവി സാറിൻ്റെ പടങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് ഇന്ത്യയിൽ തന്നെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ നമുക്ക് കാണാൻ, അതൊക്കെ ഒരു മറക്കാത്ത അനുഭവങ്ങൾ തന്നെയാണ്. പഴയകാല സിനിമയാണെങ്കിലും ശരി, ന്യൂ ജനറേഷൻ സിനിമയാണെങ്കിലും ശരി, ഞങ്ങളുടെ മേഖല എന്ന് പറയുന്നത് രണ്ടും ഒരുപോലെ തന്നെയാണ്. ഞങ്ങളുടെ മുന്നിൽ ന്യൂ ജനറേഷനൊന്നോ ഓൾഡ് ജനറേഷനൊന്നോ ഒന്ന് ഞങ്ങളുടെ ഈ ഈ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിന് ഒരിക്കലും അങ്ങനെ ഒരു തരംതിരിവ് നമുക്ക് സിനിമയിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. സിനിമയെല്ലാം ഞങ്ങൾ ഒരുപോലെ കാണുന്ന ആൾക്കാരാണ്. ഇപ്പോഴത്തെ പിള്ളേരുടെ ശൈലി വെച്ചുകൊണ്ട് അവരുടെ ഒപ്പം നിന്ന് നമ്മൾ ആ രീതിയിൽ സിനിമ ചെയ്ത് കൊടുക്കും. പണ്ടുള്ള ഡയറക്ടർമാരുടെ കൂടെ നമ്മൾ സിനിമ അന്നത്തെ കാലത്തുള്ള ആ രീതിയിലുള്ള സിനിമകൾ നമ്മൾ ചെയ്തു കൊടുക്കുന്നത്. അല്ലാണ്ട് നമുക്ക് അതിൻ്റെ ന്യൂ ജനറേഷനൊന്നോ ഓൾഡ് ജനറേഷനൊന്നോ നമുക്ക് വ്യത്യസ്തപ്പെടുത്തി സിനിമയെ കാണാൻ പറ്റുന്നു. ചലച്ചിത്രതാരം ആദിലും ഒപ്പം അണിയറയിൽ ഒരു കൂട്ടം സിനിമാ പ്രവർത്തകരും ഒന്നിക്കുന്നു. ഹൃദയം ഉടൻ നിങ്ങളിലേക്ക് എത്തും. For a thinking man, we create a customized designer studio. First time in Kochi, Zazen. Making a man out of a cloth. അവാർഡ് എന്ന് പറഞ്ഞ ഒരു സംഭവം ഞങ്ങളുടെ മേഖലയെ, അതായത് പ്രൊഡക്ഷൻ കൺട്രോളർ, പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ്, പ്രൊഡക്ഷൻ മാനേജർ എന്നും പറഞ്ഞ ആ സിനിമയിൽ വർക്ക് ചെയ്യുന്ന ആ ടെക്നീഷ്യന്മാരെ ഒഴിവാക്കുന്നതിൽ ഞങ്ങൾക്ക് സങ്കടമൊന്നുമില്ല. കാര്യം ഏത് ഞങ്ങൾക്ക് ഒരു ഡയറക്ടർക്ക് ആ സിനിമയുടെ ആ സിനിമ നല്ലതാണെങ്കിൽ ആ ഡയറക്ടർക്ക് അവാർഡ് കൊടുക്കും, സിനിമയ്ക്ക് അവാർഡ് കൊടുക്കും. അതിനകത്ത് ചെയ്തിരിക്കുന്ന ആർട്ട് വർക്ക് ഉണ്ട്, ആ ആർട്ട് സെറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ആ ഡയറക്ടർക്ക് അവാർഡ് കൊടുക്കും. അതിൻ്റെ ക്യാമറമാന് അതിൻ്റെ വിഷ്വൽ ബ്യൂട്ടിയും കണ്ടു കാര്യങ്ങൾ കണ്ട് ആ ക്യാമറമാന് നമുക്ക് അവാർഡുകൾ കൊടുക്കും. ഈ പ്രൊഡക്ഷൻ കൺട്രോളർ, പ്രൊഡക്ഷൻ മാനേജർമാർ എന്താണ് അവരുടെ സിനിമയിൽ ആൾക്കാർക്ക് കാണാനുള്ളത്? ഒന്നുമില്ല. അതുകൊണ്ട് അങ്ങനെ ഒരു അവാർഡെന്ന് പറഞ്ഞ സംഭവത്തിൽ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിനെ ഉൾപ്പെടുത്താത്തതിൽ നമുക്ക് യാതൊരുവിധ സങ്കടവുമില്ല. എൻ്റെ സിനിമാ ജീവിതം തുടങ്ങുന്നത് തന്നെ ഈ ചെറിയ ചെറിയ ടെലിഫിലിമുകളും ഡോക്യുമെൻ്ററികളൊക്കെ നിർമ്മിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ സിനിമയിൽ വരുന്നത്. അങ്ങനെ വന്ന് സിനിമാ മേഖലയിൽ ഞാൻ വന്ന് എത്തിപ്പെട്ട ഒരാളാണ്. എനിക്ക് വളരെ താമസിയാതെ തന്നെ ഒരു നല്ല സെറ്റപ്പെല്ലാം ഒത്തു വന്നാൽ ഒരു പടം പ്രൊഡ്യൂസ് ചെയ്യണം എന്ന് തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം.
വലുതായി വരുന്ന പ്രൊഡക്ഷൻ കൺട്രോളർമാർക്ക് കൊടുക്കാൻ ഉപദേശം കൊടുക്കാൻ മാത്രമൊന്നും ഞാൻ വളർന്നിട്ടില്ല. ഞാനും ഇപ്പോഴും ഒരു പുതിയ ആൾ തന്നെയാണ്, എല്ലാവരും ഉപദേശം സ്വീകരിച്ചുകൊണ്ട് പോകുന്ന ആൾ തന്നെയാണ്. പിന്നെ ഉപദേശമല്ല, എനിക്ക് അവർ പുതുതായിട്ട് വരുന്ന ആൾക്കാരോട് പറയാനുള്ളത് മാക്സിമം നമ്മൾ നമ്മളുടെ മുഖം ഒന്ന് കറുത്താൽ സിനിമയിൽ ഏതൊരു ഈ പറയുന്ന ഒരു 100 പേരുടെ ക്രൂ ആണെങ്കിൽ ആ 100 പേരെ ഒന്നിച്ചു കൊണ്ടുപോകേണ്ടതും ഒരുമിച്ച് കൊണ്ടുപോയി ആ സിനിമയുടെ പൂർണ്ണതയിൽ എത്തിക്കേണ്ട ഏറ്റവും പ്രധാന ഉത്തരവാദിത്തം ഉള്ള ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് നമ്മൾ പ്രൊഡക്ഷൻ മാനേജേഴ്സിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ്. അതിൽ നമ്മൾ ഒരാളെ വേർതിരിവോടുകൂടി കാണാതെ എല്ലാവരെയും ഒരേപോലെ തന്നെ കണ്ട് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ആരുടെ മുമ്പിലും പിന്നെ ഒരാളുടെ മുമ്പിലും നമുക്ക് ചീത്തപ്പേര് ഉണ്ടാകാൻ സാധ്യതയില്ല. നമ്മൾ എല്ലാവരെയും ഒരേപോലെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ വിഷയങ്ങൾ ഉണ്ടാവില്ല. നമ്മൾ ചില സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ നമുക്ക് ദേഷ്യം വരുന്നൊരു, അതായത് ഏറ്റവും പെട്ടെന്ന് നമുക്ക് ടെൻഷൻ വരുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റ് നമ്മുടെയാണ്. അതുപോലെ തന്നെ ആ ടെൻഷനും എന്തുണ്ടെങ്കിലും ശരി, നമ്മൾ ഒരാളോട് ചീത്ത പറയേണ്ടി വന്നാൽ തന്നെ ആ ചീത്ത നമ്മൾ ആ ചീത്ത പറഞ്ഞ് അതപ്പം തന്നെ മനസ്സിൽ നിന്ന് കളയുക. എന്നിട്ട് അവരെ വീണ്ടും പോയി അവരുമായിട്ട് കാര്യങ്ങൾ പിന്നെ അവരുടെ കൂടെ പോയിരുന്നു സംസാരിച്ച് അവരുടെ കൂടെ കാര്യങ്ങളെല്ലാം ചെയ്ത് കൊടുത്തതിനാൽ അവർക്ക് ആ വിഷമം, അപ്പോഴത്തെ ഒരു വിഷമം ഉണ്ടാകുമെങ്കിൽ പിന്നെ അവർക്ക് കാര്യം മനസ്സിലാക്കി കൊടുക്കുന്ന രീതിയിലുള്ള നമ്മളുടെ പ്രവർത്തനങ്ങൾ എപ്പോഴും ഉണ്ടായിരിക്കുന്ന ഒന്നാണ്. എൻ്റെ റിലീസാകാൻ നിൽക്കുന്ന 4 പ്രോജക്റ്റുകൾ ഒന്ന് ആടുപുലിയാട്ടം, പിന്നെ ഒരു മുറി വന്ന് പാർത്തായ, പിന്നെ അന്യർക്ക് പ്രവേശനമില്ല, പിന്നെ മഴനീർത്തുള്ളികൾ. ഇത്രയും സിനിമകൾ എൻ്റെ വർക്ക്, പിന്നെ സക്രിയാപ്പോത്തൻ ജീവിച്ചിരിപ്പുണ്ട്, ഇത്രയും സിനിമകൾ എൻ്റെ വർക്ക് കഴിഞ്ഞ് നിൽക്കുന്ന ചിത്രങ്ങളുണ്ട്. ഇതെല്ലാം തിയേറ്ററിലോട്ട് എത്താറായിട്ട് എല്ലാ പണികളും തീർത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അടുപുലിയാട്ടവും ഒരു മുറി വന്ന് പാർത്തായാലും വിഷുവിനും വിഷു കഴിഞ്ഞുള്ള സമയങ്ങളിലൊക്കെ ആയിട്ട് അതിൻ്റെ റിലീസുകൾ വരും. ഈ 2-3 മാസം കൊണ്ട് എൻ്റെ ഈ പറഞ്ഞ എല്ലാ ചിത്രങ്ങളും ഇറങ്ങിപ്പോകും. ഇനിയിപ്പോൾ എൻ്റെ തുടങ്ങാൻ പോകുന്ന ചിത്രമെന്ന് പറഞ്ഞാൽ 18-ാം തീയതി നമ്മുടെ കലവൂർ രവികുമാർ ഡയറക്റ്റ് ചെയ്യുന്ന ഒരു സിനിമയും തുടങ്ങുന്നുണ്ട്. 20-ാം തീയതി ജോണി ആൻ്റണി സംവിധാനം ചെയ്ത് മമ്മൂക്ക അഭിനയിക്കുന്ന തോപ്പിൽ ജോപ്പൻ എന്ന് പറഞ്ഞ സിനിമയുടെയാണ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യാനിരിക്കുന്ന പ്രോജക്റ്റുകൾ. സിനിമയുടെ പിന്നാമ്പുറത്ത് നിന്ന് പ്രവർത്തിക്കുന്ന പ്രവർത്തകരിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് പ്രൊഡക്ഷൻ കൺട്രോളർ എന്ന് പറയുന്ന, പ്രൊഡക്ഷൻ മാനേജർ എന്ന് പറയുന്ന ആ ഡിപ്പാർട്ട്മെൻറ്റ്. പക്ഷേ അതിൽ എങ്ങനെ ആൾക്കാരെ എന്നും ഇപ്പോഴും പ്രേക്ഷകർക്കൊന്നും സത്യത്തിൽ അവരെ ഈ സിനിമ കാണുമ്പോൾ സ്ക്രീനിൽ എഴുതി കാണിക്കുമ്പോൾ വായിച്ചെങ്കിൽ വായിച്ചു ഇല്ലെങ്കിലില്ല അതോടുകൂടി അത് കഴിഞ്ഞു അവരാരും ഓർത്തിരിക്കുന്നില്ല. സിനിമയിൽ ഉണ്ടായിരുന്ന പ്രൊഡക്ഷൻ കൺട്രോളർമാരിൽ വളരെ കുറച്ച് ആൾക്കാരെ മാത്രമേ ജനങ്ങൾ ഇപ്പോഴും ഓർത്തിരിക്കുന്നതുള്ളൂ. അത് ഷൺമുഖണ്ണനും ഈ ആൻ്റോ ജോസഫ് എന്ന് പറയുന്ന ആൻ്റോ ചേട്ടനും, പിന്നെ ഈ സെവൻ ആർട്സ് മോഹൻ, അരോമ മോഹൻ, ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ ആൾക്കാരെ തിരിച്ചറിയുന്നുള്ളൂ. തിരിച്ചറിയാമെന്ന് പറഞ്ഞാൽ അവർ ഇത്രയും കാലമായിട്ടുള്ളതുകൊണ്ട് അവരെല്ലാം ഓർത്തിരിക്കുന്നു. പിന്നീട് വന്നിരിക്കുന്ന ഒത്തിരി ആൾക്കാർ ജനങ്ങൾക്ക് ഇന്ന് വരെ അവരുടെ മുഖം പോലും തിരിച്ചറിയും, വളരെ വിരളമായിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ അറിയാൻ പറ്റൂ. അപ്പോൾ എല്ലാവരും പ്രേക്ഷകർ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ സിനിമ ഒരു സിനിമയുടെ പ്രവർത്തനത്തിലും ആ സിനിമയുടെ വിജയത്തിലും ഏറ്റവും കൂടുതൽ അധ്വാനിക്കുന്നതും ആ സിനിമയുടെ ഏറ്റവും പ്രധാന ഒരു ഘടകമായി പ്രവർത്തിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ഞങ്ങൾ പ്രൊഡക്ഷൻ മാനേജർമാരുടെ ഡിപ്പാർട്ട്മെൻറ്റാണ്. അപ്പോൾ നിങ്ങൾ ഞങ്ങളെയും കുറച്ച് പേരെ തിരിച്ചറിയണമെന്ന് ഞങ്ങൾക്കൊരാഗ്രഹമുണ്ട്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ.